ഇന്നത്തെ അല്ലൂസ് കിച്ചൻ സ്പെഷ്യൽ ഒരു കിട്ടിയിലെ മീൻകറിയാണ്. നമ്മുടെ കൊടംപുളി ഇട്ട് വെക്കുന്ന മുളകിട്ട് വെച്ച് നല്ല അടിപൊളി കണമ്പ് കറി. അപ്പോൾ തേങ്ങാപ്പാലൊന്നും ഞാൻ ചേർത്തിട്ടില്ല. അല്ലാതെ തന്നെ നമുക്ക് വളരെ കട്ടിയായിട്ടുള്ള നല്ല തിക് ഗ്രേവിയിൽ നമുക്ക് അടിപൊളി ഒരു മീൻകറി റെഡിയാക്കിയെടുക്കാം. അപ്പോൾ നിങ്ങൾ എല്ലാവരും കാണണം, വളരെ ടേസ്റ്റിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ കൂടി ആ ബെല്ലൈക്കൻ കൂടി ഇനേബിൾ ചെയ്താൽ മാത്രമേ ഞാൻ ഉണ്ടാക്കുന്ന വ്യത്യസ്തങ്ങളായ വിഭവങ്ങൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. അപ്പോൾ നമുക്ക് തുടങ്ങാം. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് കണമ്പ് മുളകിട്ട് വെക്കുന്നതാണ്. അതിന് വേണ്ടിയിട്ട് ഞാനൊരു 3/4 കിലോ കണമ്പ് നല്ല ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു അടിപൊളി ഒരു കണമ്പ് കറി റെഡിയാക്കിയെടുക്കാം. അപ്പം നമുക്ക് തുടങ്ങാം. അപ്പോൾ ഇനി ഇതിൽ ചേർക്കാനുള്ള ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇതെടുത്ത് വെച്ചിട്ടുണ്ട്. 100 ഗ്രാം ഉള്ളി, 4 പച്ചമുളക്, 2 കഷ്ണം ഇഞ്ചി, 4 അല്ലി വെളുത്തുള്ളി ഇവയെല്ലാം കൂടി ചേർത്തൊന്ന് മിക്സിയിലിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക. പിന്നെ നമ്മൾ കണമ്പ് കറി ഉണ്ടാക്കുന്നത് കറിച്ചട്ടിയിലാണ്. അപ്പോൾ കറിച്ചട്ടി നന്നായിട്ട് ചൂടായി വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇനി എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ കറിച്ചട്ടി നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായി വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ അടിച്ചു വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി ഇതെല്ലാം നമ്മൾ നേരത്തെ അടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മളുടെ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ പെട്ടെന്ന് വാടിക്കിട്ടും ഉപ്പ് ചേർത്ത് കൊടുത്താൽ. ഇതിലേക്ക് ആവശ്യത്തിന് വേപ്പില കൂടെ ചേർത്ത് കൊടുക്കുക. 4 കഷ്ണം കൊടംപുളി എടുത്തിട്ടുണ്ട്. ഇത് ഞങ്ങളുടെ വീട്ടിലുണ്ടായ പുളിയാണ്. അപ്പോൾ നിങ്ങൾക്ക് പുളി കുറവുള്ള പുളിയാണെങ്കിൽ ഒരു 5-6 കഷ്ണം വരെ ചേർക്കാം. ഇതിന് നല്ല പുളിയാണ്, അതുകൊണ്ടാണ് വീട്ടിലുണ്ടായതുകൊണ്ട് നല്ല പുളിയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇത് 4 കഷ്ണം എടുക്കുന്നത്. അതിലേക്ക് ഞാൻ ഒരു 2 ഗ്ലാസ് വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മൾ നേരത്തെ പുളി നമ്മൾ വെള്ളത്തിലിടണം. ആ വെള്ളം വേണം നമ്മൾ കറിയിൽ ഒഴിക്കാൻ വേണ്ടിയിട്ട്. ഉള്ളിയൊക്കെ നന്നായിട്ട് മൂത്ത് വരുന്നുണ്ട്. അപ്പം നമുക്ക് ഇനി പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇനി ഇതിൽ ചേർക്കാനുള്ള പൊടികൾ നമുക്കെടുക്കാം. ഇത് 3 സ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി. ഈ 3 പൊടികളും കൂടെ നമ്മൾ നേരത്തെ പുളി വെള്ളത്തിലിട്ടില്ലായിരുന്നു, ആ വെള്ളത്തിൽ കുറച്ചെടുത്തിട്ട് അതൊന്ന് ചാലിച്ച് ഇതൊന്ന് ഈ പൊടിയൊന്ന് നനച്ചിട്ടെടുക്കുക. എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് അല്ലെങ്കിൽ ഈ ചിലപ്പോൾ പൊടി കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. എടുത്തു വെച്ചിരിക്കുന്ന പൊടിയിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന പുളിവെള്ളം ചേർത്തിട്ട് നമുക്ക് ഒന്ന് പതുക്കെ ഒന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ പൊടി പെട്ടെന്ന് കരിഞ്ഞു പോകത്തില്ല. ഇപ്പം നമ്മളുടെ ഉള്ളിയൊക്കെ നന്നായിട്ട് നമ്മൾ മൂത്ത് വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ഈ സമയത്ത് നമ്മളുടെ പൊടി ചേർത്ത് കൊടുക്കാം. അപ്പം നമ്മൾ അപ്പം എപ്പോഴും പൊടി ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മൾ നമ്മളുടെ ഫ്ലെയിം ഒന്ന് കുറച്ച് വെക്കണം, അല്ലെങ്കിൽ പൊടി പെട്ടെന്ന് കരിഞ്ഞു പോകും. പൊടിയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ഇതിലേക്ക് നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന പുളിവെള്ളം ചേർത്ത് കൊടുക്കാം. പുളിവെള്ളം ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് തിള വരുന്നുണ്ട്. അപ്പം നമുക്ക് മീൻ ചേർത്ത് കൊടുക്കാം. അപ്പം നമ്മൾ ഇതിൽ തേങ്ങാപ്പാലൊന്നും ചേർക്കുന്നില്ല. അപ്പോൾ തേങ്ങാപ്പാൽ ചേർക്കാതെ തന്നെ നമുക്ക് നല്ല തിക്ക് ഗ്രേവിയിൽ ഇനി മീൻകറി റെഡിയാക്കിയെടുക്കാം. ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്താൽ മതി, വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഒന്ന് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഇനി തേങ്ങ ഉപയോഗിച്ച് കറി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. വളരെ രുചികരമായിട്ട് നമുക്ക് മുളകിട്ട് വളരെ ടേസ്റ്റി ആയിട്ട് നമുക്ക് ഇതുപോലെ മീൻകറി വെച്ചെടുക്കാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുന്നു വിചാരിക്കുന്നു.
ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന പുളി കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഗ്രേവി പുളിവെള്ളം ഒഴിച്ചാണ് നമ്മൾ ഇതിൻ്റെ ഗ്രേവി റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ ലാസ്റ്റാണ് നമ്മൾ പുളി ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം നമ്മൾ ആവശ്യത്തിന് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പം നമ്മളുടെ കൊടംപുളി ഇട്ട് വെച്ച അടിപൊളി കണമ്പ് കറി റെഡിയായിട്ടുണ്ട്. അപ്പം നിങ്ങളെല്ലാവരും ട്രൈ എന്ന് വിചാരിക്കുന്നു. താങ്ക് യു.